അമ്മച്ചിക്കറിയാവുന്നതല്ലേ ഞാൻ വേർക്കുന്ന എന്റെ കൊച്ചെ എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അകത്ത് ഇച്ചിരി എണ്ണ ഒഴിക്കാൻ ഞാനെങ്കിലും വൈകിട്ട് തന്നെ അയച്ചായിരുന്നല്ലോ. ആണോ? ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. അതെ, ശരിയാക്കായിരുന്നു. അന്ന് പറഞ്ഞപ്പോ തന്നെ ശരിയാക്കായിരുന്നു. പിന്നെയുണ്ടല്ലേട്ടാ, നമ്മളൊന്നൊരു 1000 രൂപയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ആ, ഒന്ന് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ? നോക്കണേ. ആ ആ ശരി. ചേച്ചിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നാ മനോജ്. കൈ കഴുകാതെയാണോ എടുത്തത്? കഴുകായിരുന്നു. ആ എടീ, ആ ഞാൻ നിന്നെ വിളിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. നിന്റെ പറച്ചിലൊക്കെ കേട്ടപ്പോ ഞാൻ ഓർത്തില്ല വലിയ സംഭവമാണ്. ഞാനുണ്ടായിരുന്നു പറഞ്ഞപ്പോഴേ പുള്ളി അങ്ങ് സമ്മതിച്ചു. എന്താ നമുക്കതിനൊരു പണിയൊന്നുമില്ലടി. രണ്ട് ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാം, എന്തായാലും ഡിസൈൻസ് ഇട്ട് കൊടുത്തയച്ചാൽ മതി. ഇത് ഫാനിന്റെ അനുഭവ സൗണ്ടൊന്നുമല്ല, എന്റെ അക്കൗണ്ട് തന്നുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് കറിവരുന്നൊക്കെ കാണിക്കരുതെന്ന്. നിന്നോട് പറഞ്ഞാൽ നീ കേൾക്കുവോ? നന്നാക്കാൻ
പറഞ്ഞാലോട്ട് കേക്കത്തുമില്ല. നന്നാക്കിയതപ്പോ കുഴപ്പം. കപ്പാസിറ്ററിന് തകരാറൊന്നും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നമുക്കിത് തിരിച്ച് അതുപോലെ തന്നെ കണക്ട് ചെയ്യാം. കപ്പാസിറ്ററിന്റെ വയറിന് പ്രത്യേകം മാർക്കോ ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ നമുക്ക് ഈ റെഡ് വയറും ബ്ലൂ വയറായിട്ട് നമുക്കത് തിരിച്ച് കണക്ട് ചെയ്ത് നമ്മുടെ ഫാനിൽ തന്നെ ഘടിപ്പിക്കാം. കാണിച്ചു വെച്ചേക്കുന്നത് ഏകദേശം 30 രൂപ മാത്രം. നല്ലോണം കറങ്ങിക്കൊണ്ടിരുന്ന ഫാനാണ്. നിങ്ങക്ക് നാളെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? വീട്ടിലേക്ക്? നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും ഉണ്ട്, ഞാൻ കറക്കി തരാം. വന്നിട്ട് പിന്നെ മാറ്റി പറയല്ല. ബാക്കി പൈസ അയക്കാൻ ഞാൻ. നിങ്ങൾ ആദ്യം പറഞ്ഞു അതിന്റെ ടൈറ്റിൽ കളർ മാറ്റണമെന്ന്. അത് ഞാൻ മാറ്റി ശരിയാക്കി തന്നു. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞു രണ്ട് ഷോർട്ട് കൂടി ആഡ് ചെയ്യണമെന്ന്. അത് ഞാൻ ശരിയാക്കി തന്നില്ലേ? 1-2 മണിക്കൂർ കൊണ്ട് തീരേണ്ട പരിപാടി ഒരു ദിവസം രാത്രി മുഴുവൻ ഇരുന്നാ ഞാൻ ചെയ്തു തീർത്തത്. ചേട്ടൻ നോക്കുവോ നോക്കാതിരിക്കോ ചെയ്. എനിക്ക് ഇന്ന് തന്നെ ആ പൈസ കിട്ടണം. ആ ആ ശരി. ഞാൻ രാത്രി ഇന്നലെ വിളിച്ചതല്ലായിരുന്നോ ഇത് ശരിയാക്കി തരണം എന്ന് പറയാനായിട്ട്? വിളിക്കുന്നവരെയോ? നമ്മൾ ഒന്നോ രണ്ടോ മിനിറ്റല്ലേ സംസാരിച്ചുള്ളൂ. അവിടെ ഫുൾ ലോക്ക. അണ്ണ ഇതൊന്ന് നോക്ക്, ചൂടൊക്കെ അല്ലേ? എന്റെ കൊച്ചേ കൊച്ച, ഇത് കുറെ പണിയുണ്ടറി. നീ പോയിട്ട് നാളെ എങ്ങാനും പോ. നാളെയോ? ഇന്ന് വൈകിട്ടത്തേന് തരുമോ? പണിയുണ്ടോ?
ഫാനി സൗണ്ട് ഉണ്ടായിരുന്നു അമ്മ. കാണുമായിരിക്കും. എത്ര തണുപ്പാണേലും നിനക്ക് ഫാനില്ലാതെ പറ്റത്തില്ലല്ലോ. ഫാൻ നിർത്തിയാലോ? ഒന്നേരം ചാടി എഴുന്നേക്കും. എന്നിട്ട് എന്നിട്ടെന്നാ? നീ ഉറങ്ങിക്കഴിയുമ്പോഴത്തേന് ഞാനും അച്ഛനും കൂടെ നിലത്ത് പാവിരിച്ച് കിടക്കും. അന്നത്തെ ഒരു മഴയും കാറ്റും ചോർച്ച നീ 1000 രൂപയ്ക്ക് വഴക്കുണ്ടാക്കിയിട്ട് കിട്ടിയോ അച്ഛൻ? അതേ നിലത്തിന് അയാൾ തന്നായിരുന്നു. കൊച്ചേ, എനിക്ക് കാശൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ഒരു പുതിയ ഫാം മേടിച്ചു പോടി. എന്നാ ഒച്ചയാന്നറിയോ? ഇല്ലെങ്കിൽ അവരെ തന്തയ്ക്ക് തള്ളക്ക് ഞാൻ പിടിച്ചാലേ. അപ്പൊ നിങ്ങൾ ഇന്ന് അടിച്ചില്ലേ? ഇതിപ്പോ എത്രയായി? 350. എന്റെ പൊന്നണ്ണ, അന്ന് എനിക്ക് കുടിയൊക്കെ നിർത്തിയിട്ട് ഇതുപോലെ ജോലി ചെയ്ത് സ്വസ്ഥമായിട്ട് ജീവിച്ചുകൂടെ? നീ ഇപ്പൊ തരുന്ന ഈ കാശല്ലേ, ആ കാശിന് ഷാപ്പിൽ ചെന്ന് വയറ് നിറച്ച് കള്ള് കുടിച്ചിട്ട് പോയമ്മേരെ തിരിച്ചു വരാ. അന്നേരം അവന്റെ ഒക്കെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും മുത്തിയുടെ മുത്തിക്കും വിളിച്ചെങ്കിൽ മാത്രമേ എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ശരി കൊച്ചേ, ഇപ്പൊ ബാക്കി തരാനായിട്ട് നിങ്ങളൊരു ക്വാർട്ടർ കൂടെ വാങ്ങിച്ച് അടിയണ്ണ. ഇത് ഒച്ച മാത്രമേ ഉള്ളൂ, കാറ്റുപുഴ മേലോട്ടാ പോകുന്നത്. ആ തലതിരിഞ്ഞവന്റെ കൊടുത്തപ്പോഴേ ഞാൻ ഓർത്തതാ.